അതുകൊണ്ട് മാത്രമാണ് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുള്ളത്. ഖബറിൽ നടക്കുന്ന പ്രതിഭാസമാണ് ഖബറിൽ ഇരുന്നു കൊണ്ട് പാറക്കല്ലിന്റെ ചീള് കൊണ്ട് തല അടിച്ച് പൊട്ടിക്കുക. ചിന്തിച്ചു നോക്ക്, ആരാണിവർ? നിസ്കാരത്തെ ഭാരമായി കണ്ടവർ. അവർക്ക് പിന്നെ തലയുടെ ആവശ്യമില്ലല്ലോ. അള്ളാഹിന്റെ മുന്നിൽ തലകുനിക്കാൻ മടിയുള്ളവന്റെ തല അവൻ തന്നെ സ്വന്തം അടിച്ച് പൊട്ടിക്കാൻ, ചോരയിൽ കുളിക്കാൻ. സയ്യിദുനാ റസൂലുള്ളാഹ്, ഇതൊക്കെ ഖബറിൽ നടക്കുന്ന ശിക്ഷകളാണ്, ഖബറിൽ ഉണ്ടാകുന്ന സംഭവങ്ങളാണ്. ദുനിയാവിൽ വിചരിക്കുന്നവൻ, വിചാരം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബന്ധം മാത്രമല്ല, അന്യ പെണ്ണുമായിട്ട് ചാറ്റിംഗ് നടത്തുന്നവർ എത്രയായുള്ളത്, ഓൺലൈനിന്റെ സംരംഭം വന്നതോടുകൂടി എത്രയെത്ര ആളുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലകൊള്ളുന്നവരുണ്ട്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. മക്കൾക്കൊക്കെ മൊബൈൽ ഫോൺ എല്ലാവരുടെയിലുണ്ട്, ചെറിയ മക്കളുടെ കയ്യിൽ വരെ മൊബൈൽ ഫോണാണ്. എത്ര മണിക്കൂർ ഉപയോഗിച്ചാൽ ഇപ്പോൾ പഴയതുപോലെയുള്ള ശ്രദ്ധ മാതാപിതാക്കൾക്ക് കേന്ദ്രീകരിക്കാൻ സാധിക്കാത്ത അവസ്ഥ. പക്ഷേ ശ്രദ്ധ കേന്ദ്രീകരിച്ചേ പറ്റൂ, ജാഗ്രത പുലർത്തിയേ പറ്റൂ. നമുക്ക് നമ്മുടെ മക്കളാണ് വലുത്. വിദ്യാഭ്യാസത്തിലുപരി മക്കളെ നല്ലതുപോലെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വലിയ അപകടത്തിലെത്തിച്ചേരും, വലിയ അപകടത്തിൽ. വെറും ആറാം ക്ലാസ്സിൽ എത്തുമ്പോഴേക്കു തന്നെ പ്രണയം മുട്ടിട്ട് വരുന്നതാകുന്ന ചെറിയ മക്കളുള്ള കാലഘട്ടം, ചെറിയ പ്രായത്തിൽ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്ന കാലഘട്ടം. 600 കോടിയുടെ ലഹരി ഉൽപ്പന്നമാണ് ഈ കൊച്ചു കേരളത്തിൽ ഈ കഴിഞ്ഞ 6 മാസക്കാലം കൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിട്ടുള്ളത്. 2854 കിലോഗ്രാം കഞ്ചാവാണ് ഇവിടെ പിടിച്ചെടുത്തിട്ടുള്ളത് കേവലം 6 മാസം കൊണ്ട്. മനസ്സിലാക്കണം നമ്മൾ, 68 കിലോയോളം ഹഷീഷാണ് ഇവിടെ പിടിച്ചെടുത്തിട്ടുള്ളത്. 32.5 കിലോഗ്രാമാണ് MDMA എന്ന് പറയുന്ന മാരകമാകുന്ന സ്റ്റാമ്പ് രൂപത്തിലുള്ള ലഹരി ഉൽപ്പന്നം ഇവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുള്ളത്. പിടിച്ചെടുത്തതിന്റെ കണക്കാണ്, പിടിക്കാത്തതിന്റെ കണക്ക് ഇതിന്റെ ഇരട്ടിയുണ്ടാവും. അതാണ് മനസ്സിലാക്കേണ്ടത്. എവിടെയാണ് ചെറുപ്പക്കാരുടെ പോക്ക്? ഒക്കെ ലഹരി വഴിക്ക് അടിമപ്പെട്ടിരിക്കല്ലേ. കഞ്ചാവ് ഇറക്കുമതി ചെയ്യുന്ന ആളുകൾ, ചെറിയ കുട്ടികൾ, പ്ലസ് ടുവിനും 10ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്നതാകുന്ന വിദ്യാർത്ഥികളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്ക്. അവരുടെ പ്രവർത്തനവും അവരുടെ ശൈലിയും അവരുടെ കോലവും ഒക്കെ ഒന്ന് പരീക്ഷിച്ചു നോക്ക്. ഒക്കെ ലഹരിക്കടിമപ്പെടുന്ന കാലഘട്ടം. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സാലിഹികൾ ചേർക്കട്ടെ, ആബിദീങ്ങൾ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ, ഹാഫിദീങ്ങളിൽ അള്ളാഹു ചേർത്ത് അനുഗ്രഹിക്കട്ടെ, നാടയുടെ ലോകത്തിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. നാളേക്ക് വേണ്ടി ഒരുങ്ങുക, അതിനുള്ളതാകുന്ന ഒരു സമയവും സന്ദർഭവുമാണ് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്നത്. കുറഞ്ഞ കാലഘട്ടം, ഓരോരുത്തർക്കും നര വെളിപ്പെടാൻ തുടങ്ങിയിട്ടുണ്ട്. താടി നരച്ചവരെന്റെ മുന്നിലുണ്ട്, തലമുടി നരച്ചവരുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു മരണത്തെ കുറിച്ച് എല്ലാ ദിവസവും തന്നെ ഓർമ്മപ്പെടുത്താൻ വേണ്ടി ഒരാളെ നിശ്ചയിച്ചു. അദ്ദേഹം എല്ലാ ദിവസവും വന്നിട്ട് പറയും, ഉമറെ നീ മരിക്കേണ്ടവനാണ്, നീ മരിക്കേണ്ടവനാണ്. ഒരു ദിവസം വന്നപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിന്റെ ജോലി മതി, പൊയ്ക്കോ, ശമ്പളം കൊടുത്തവനെ പറഞ്ഞുവിടുക. ഒരു കുഴപ്പമില്ലാതെ ജോലി നോക്കി എന്നെ എന്തിനാണ് പിരിച്ചുവിടുന്നത്? കാരണം അറിയണം. അദ്ദേഹം പറഞ്ഞു, കാരണം മറ്റൊന്നുമല്ല, ഞാൻ ഇന്ന് എന്റെ ശരീരത്തിൽ താടിയൊരു ഒരൊറ്റ രോമം നരച്ചതായിട്ട് ഞാൻ കണ്ടു. എന്റെ താടിയിൽ ഒരു രോമം നരച്ചിട്ടുണ്ട്, അതെനിക്കുള്ള അടയാളമാണ്, മരണത്തെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. അതുകൊണ്ട് നീ ഇനി എപ്പോഴും ഉണർത്തേണ്ടതില്ല. ഈ താടിയിലെ രോമം കാണുമ്പോൾ തന്നെ, നരച്ച രോമം കാണുമ്പോൾ തന്നെ എനിക്ക് മരണത്തെ കുറിച്ചുള്ള ചിന്ത വരുമെന്ന് സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. നമുക്കിവിടെ നരച്ച രോമത്തിന്റെ അവസ്ഥ കാണാതിരിക്കാൻ പതുക്കെ ഡൈ ചെയ്തേക്കാൻ, മരണത്തെ കുറിച്ച് ചിന്തിക്കണ്ട, പടച്ചവനെ ഡൈ ചെയ്യുന്ന അവസ്ഥയാണ്. അങ്ങനെയാണെങ്കിൽ നരച്ചവരുടെ കൂട്ടത്തിലല്ലേ ഇരിക്കുന്നതിൽ മുക്കാൽ ഭാഗവും? ചിന്തിച്ചു നോക്കി, തലമുടി നരയ്ക്കാത്തവരാരാണ് ഇവിടെ? താടി രോമങ്ങൾ നരയ്ക്കാത്തവരാരാണ് ഇവിടെ? എന്നിട്ടും നമ്മൾ മരണത്തെ കുറിച്ച് എവിടെ ചിന്തിക്കുന്നു? അള്ളാഹു നമുക്ക് ചിന്ത നൽകി അനുഗ്രഹിക്കട്ടെ. സർവ സുഖ ആസ്വാദനങ്ങൾ രസങ്ങൾ മുറിച്ചു കളയുന്ന മരണത്തെ പറ്റി നിങ്ങൾ അധികമായി ചിന്തിക്കണേയെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. നമ്മളിൽ എത്ര പേര് ചിന്തിക്കുന്നുണ്ട് സഹോദരങ്ങളെ? നാളെ മരിക്കുമെന്നുള്ള ചിന്ത നമുക്കുണ്ടോ? അടുത്ത സെക്കൻഡിൽ മരണപ്പെടുമെന്നുള്ള ബോധം നമുക്കുണ്ടോ?
അള്ളാഹു നല്ല ബോധം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് മരണപ്പെട്ടു പോയവരുടെ ദറജ അള്ളാഹു ഉയർത്തുമാറാവട്ടെ. അവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിനാക്കുമാറാവട്ടെ.